ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുകയും നമ്മെ ബലപ്പെടുത്തുകയും നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും കർത്താവ് ഇടപെടുകയും ചെയ്യും. നമ്മെ അവിടുന്ന് സഹായിക്കുകയും കർത്താവ് നമ്മെ അവിടുത്തോട് ചേർത്ത് നിർത്തി അനുഗ്രഹിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. അതിനാൽ ഈ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, എന്നാൽ ദൈവം നമ്മെ സഹായിക്കും. നമ്മുടെ ആവശ്യ നേരത്ത് കർത്താവിൻ്റെ സഹായം, ശക്തി നമുക്ക് ലഭിക്കും. കാരുണ്യവാനായ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളെ, നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 60:1-12 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ച് ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു. അവിടുന്ന് കുപിതനായിരുന്നു, ഞങ്ങളെ കടാക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു, അവിടുന്ന് അതിനെ പിളർന്നു, അതിൻ്റെ വിള്ളലുകൾ നികത്തണമേ. അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. അങ്ങ് സ്വന്തം ജനത്തെ കഠിന യാതനയ്ക്ക് ഇരയാക്കി. അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൽ നിന്ന് ഓടിയകലാൻ തൻ്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടി ഉയർത്തി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്ത് കൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു, ആനന്ദപൂർവം ഞാൻ ഷെക്കേമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും. ഗിലയാദ് എൻ്റെതാണ്, മനാസ്സെയും എൻ്റെത് തന്നെ. എഫ്രായീം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്. മോവാബ് എൻ്റെ ക്ഷാളനപാത്രം. ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം അഴിച്ചുവെക്കും. ഫിലിസ്ത്യരുടെ മേൽ ഞാൻ വിജയാഘോഷം മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പമില്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുന്നത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങൾക്ക് ധൈര്യവും ആത്മബലവും നൽകി ആത്മവിശ്വാസവും ആത്മശക്തിയും നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഇന്ന് പകൽക്കാലം മുഴുവനും ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളുടെ എല്ലാ ജീവിത അവസ്ഥയെയും ജീവിത അന്തസ്സിനെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമയവും കഴിവുകളും സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ജോലികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിരിഞ്ഞു പോകുവാൻ അകന്നു പോകുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ. അവിടുത്തെ പരിശുദ്ധ കരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായി ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുകയും ജീവൻ്റെ പാതയിൽ കൂടി നടക്കുവാൻ ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം അങ്ങയുടെ ജ്ഞാനത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ സത്യത്താൽ ഞങ്ങളെ മുന്നോട്ട് വഴി നടത്തണമേ. കർത്താവേ, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും എന്നരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഇന്നോളം ജീവിച്ച ഞങ്ങളുടെ ജീവിതയാത്രയിൽ സത്യത്തിൽ നിന്ന് പിന്മാറിയുള്ള ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. സത്യം ദൈവമാണ്, സത്യം കർത്താവാണ്, കർത്താവ് മാത്രമാണ് സത്യം.
എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി ഞങ്ങളുടെ പാതകളെ ചുവടുമാറ്റി സത്യത്തിൻ്റെ പാതയിൽ നടക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ഇന്നുവരെ ഞങ്ങൾ വിശ്വസിച്ചതായിരുന്നില്ല സത്യം. കർത്താവേ, നുണയെ സത്യമായി വിശ്വസിച്ച് ഞങ്ങൾ നുണയുടെ പാതയിലായിരുന്നു ഇന്നുവരെ യാത്ര ചെയ്തത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണം അങ്ങയിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സൂചനകളും അതുപോലെ സ്വീകരിക്കുവാനും അങ്ങയുടെ പാത പിൻചെല്ലുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പാതകൾ ഞങ്ങൾ പിൻചെന്നപ്പോൾ ഞങ്ങൾക്ക് അപകടങ്ങളും ധനനഷ്ടവും സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും സകലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടുകയും ചെയ്തു. ദൈവമേ, ഞങ്ങൾക്കെല്ലാവരും ശത്രുക്കളായി മാറി, ചുറ്റിനുമുള്ളവർ ശത്രുക്കളായി മാറി, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളായി മാറി, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ജീവിത പങ്കാളി, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളായി മാറി. കർത്താവേ, ഞങ്ങൾ കരുതി ഞങ്ങളുടെ പാതയാണ് ശരി, ഞങ്ങൾ ചിന്തിക്കുന്നതും ഞങ്ങൾ പറയുന്നതും മാത്രമാണ് ശരി, മറ്റുള്ളവർക്കെല്ലാം തെറ്റുപറ്റിപ്പോയി. എന്നാൽ ദൈവമേ, ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി. കർത്താവേ, അങ്ങ് എനിക്ക് പല പല സൂചനകൾ നൽകി, അങ്ങ് എനിക്ക് പല പല അടയാളങ്ങൾ നൽകി. ഞാൻ പോകുന്ന വഴി തെറ്റിപ്പോയി എന്ന സൂചനകളും അടയാളങ്ങളും മാർഗനിർദ്ദേശങ്ങളും അങ്ങ് നൽകിയിട്ടും എനിക്ക് അങ്ങയെ അനുസരിക്കുവാനോ അങ്ങയെ ബഹുമാനിക്കുവാനോ സാധിച്ചില്ല. ദൈവമേ, ഞാൻ കരുതി ഞാൻ അങ്ങയെ അനുസരിക്കുന്നവനാണ്, അനുസരിക്കുന്നവളാണ്, എന്നാൽ അങ്ങയിൽ നിന്ന് വിദൂരത്താണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, തിരികെ എന്നെ കൊണ്ടുവന്ന് അങ്ങയുടെ പാതയിലൂടെ നടക്കുവാൻ എനിക്ക് കൃപ തരണമേ, ശക്തി തരണമേ. ദൈവമേ, എന്നിൽ നിന്ന് എൻ്റെ ശത്രുക്കളെ അകറ്റണമേ. എൻ്റെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, മക്കൾ, ജീവിത പങ്കാളികൾ, കർത്താവേ, ഇവരെല്ലാം ശത്രുതയിൽ നിന്ന് പിന്മാറി സ്നേഹത്തിലായിരിക്കുവാൻ, സ്നേഹത്തിലും ഐക്യതയിലും ബഹുമാനത്തിലുമായിരിക്കുവാൻ അങ്ങ് ഇന്നെൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. ദൈവമേ, എൻ്റെ നാട്ടുകാരുടെ ശത്രുതയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കർത്താവേ, കരുണ തോന്നി അങ്ങയുടെ പാത പിൻചെല്ലുവാനും അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ എനിക്ക് കൃപ തരണമേ. ദൈവമായ കർത്താവേ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ് എന്ന് ഈ നിമിഷം ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, ശത്രുവിനെതിരെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ഞങ്ങളുടെ ശത്രുക്കൾ പ്രബലന്മാരാണ്. അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ശത്രുതയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ, വീണ്ടെടുക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവപ്പെടുന്നതിന്, എല്ലാവരും ദൈവത്തെ ഭയപ്പെടുന്നതിനും, ഒപ്പം ഞങ്ങളുടെ കൂടുതലായി ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരെ വിജയാഘോഷം മുഴക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ശക്തി തരണമേ. അങ്ങയുടെ സുരക്ഷിതത്വം അനുഭവിച്ച് അങ്ങയുടെ ജ്ഞാനത്താൽ ഓരോ നിമിഷവും നയിക്കപ്പെടുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ. അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനമായ അന്തരാത്മാവിന് അവിടുന്ന് ആത്മബലം നൽകി, കൃപ നൽകി, കൂടുതൽ ശക്തി നൽകി, ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി കർത്താവേ, അങ്ങയോട് ചേർത്ത് നിർത്തി ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ദൈവത്തിൻ്റെ പാതയിൽ നടക്കുവാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ.
സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലും ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നമുക്ക് ശക്തിയും ബലവും നൽകി, ആത്മധൈര്യം നൽകി, ശത്രുവിൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ നമുക്കിടയാകട്ടെ. കർത്താവ് ഇന്ന് നമ്മെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.